ഞീഴൂർ വിളയങ്കോട് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന റബ്ബർ മാർക്കിന് കീഴിലുള്ള ഇന്റർമിക്സ് ഫാക്ടറിയിലെ പിരിച്ചുവിട്ട മുഴുവൻ തൊഴിലാളികളെയും തിരിച്ചെടുക്കണമെന്ന് TITU ജില്ലാ വൈസ് പ്രസിഡന്റ് സി ജെ ജോസഫ് ആവശ്യപ്പെട്ടു. 15 വർഷം വരെ സർവീസുള്ള കുറഞ്ഞ വേതനം മാത്രം ലഭിക്കുന്ന തൊഴിലാളികളെയാണ് അകാരണമായി ഫാക്ടറി മാനേജ്മെന്റ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഇതിനെതിരെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രതിഷേധം ഉയർന്നു വരണമെന്നും ഫാക്ടറി പഠിക്കൽ CITU ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി ജെ ജോസഫ് ആവശ്യപ്പെട്ടു. ഞീഴൂർ വിളയങ്കോട് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന റബ്ബർ മാർക്കറ്റിംഗിന് കീഴിലുള്ള ഇന്റർമിക്സ് ഫാക്ടറിയിലെ വിവിധ യൂണിയനിൽപ്പെട്ട 6 പേരെയാണ് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഫാക്ടറി മാനേജ്മെന്റ് പിരിച്ചുവിട്ടിരിക്കുന്നത്. 15 വർഷക്കാലമായി സർവീസുള്ള കുറഞ്ഞ വേതനം മാത്രം ലഭിക്കുന്ന തൊഴിലാളികളെയാണ് മാനേജ്മെന്റ് പിരിച്ചുവിടലിന് ഇരയാക്കിയിട്ടുള്ളത്. പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികൾ R ചന്ദ്രശേഖരനും സുനു ജോർജും ഭാരവാഹികളായിട്ടുള്ള INDC യൂണിയനും ജോസ് പുത്തൻകാല ഭാരവാഹിയായിട്ടുള്ള KTUC യൂണിയനിലും അംഗങ്ങളാണ്. ഫാക്ടറിയിലെ മുഴുവൻ തൊഴിലാളികളും ഇരുവരുടെയും യൂണിയനുകളിൽ അംഗങ്ങളായി പ്രവർത്തിച്ചു വരുമ്പോഴാണ് പിരിച്ചുവിടൽ ഉണ്ടായിരിക്കുന്നത്. തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള വേണ്ടി നടത്തിയിട്ടുള്ള ചർച്ചകളിൽ മാനേജ്മെന്റിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു നിലപാടും സ്വീകരിക്കാതെ മാനേജ്മെന്റിനോടൊപ്പം ചേർന്ന് നിന്ന് തൊഴിലാളികളെ വഞ്ചിക്കുന്ന സമീപനമാണ് INDUCയും KTUCയും മാനേജ്മെന്റുമായുള്ള ചർച്ചകളിൽ സ്വീകരിച്ചുവെന്ന് തൊഴിലാളികൾ ആക്ഷേപം ഉന്നയിക്കുന്നു. ഈ വഞ്ചന തിരിച്ചറിഞ്ഞ തൊഴിലാളികളാണ് INDUC KTUC യൂണിയനുകളിൽ നിന്നും രാജിവെച്ച് കോട്ടയം ജില്ലാ ഇൻഡസ്ട്രിയൽ യൂണിയൻ CITU ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത്. പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുത്ത് പ്രശ്നപരിഹാരം കാണുന്നതിന് പകരമായി INDUC KTUC നേതൃത്വവുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ഫാക്ടറി ഊട്ടിക്കുന്നതിനുള്ള ഗൂഢലക്ഷ്യമാണ് ഫാക്ടറി മാനേജ്മെന്റും മറ്റും കൈക്കൊള്ളുന്നതെന്നും CITU യൂണിയൻ ഭാരവാഹികൾ ആക്ഷേപിക്കുന്നു. ഫാക്ടറി പഠിക്കൽ ചേർന്ന പ്രതിഷേധ സമരം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് സി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. CPM കടുത്തുരുത്തി ഏരിയ സെക്രട്ടറി PV സുനില്, CPM ജില്ലാ കമ്മിറ്റി അംഗം PM തങ്കപ്പൻ, കോട്ടയം ജില്ലാ ഇൻഡസ്ട്രിയൽ യൂണിയൻ CITU യൂണിയൻ ഭാരവാഹികളായിട്ടുള്ള TC വിനോദ്, KP ദേവദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് കാർബണുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തവർക്കാണ് ഏറ്റവും കുറവ് കൂലി. അല്ലാത്തവർക്ക് ഉയർന്ന മറ്റ് തസ്തികകളും വാർഷിക ഇൻക്രിമെന്റുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവർക്കും ഒരു സഹാനുഭൂതി ഈ പാവപ്പെട്ടവരോട് തോന്നേണ്ടതായിട്ടുണ്ട്. അതില്ലെങ്കിൽ നിശ്ചയമായും അത് മാനുഷികമായ നിലപാടല്ല എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. മറ്റൊരാളുടെ ചെലവിൽ ഞാനിങ്ങനെയൊന്നും കഴിഞ്ഞുകൊള്ളാം എന്നുള്ള നിലയെടുക്കുന്നത് തന്നെ ശരിയായ നിലയല്ല. അങ്ങനെ നിലയെടുത്താൽ അത് അധികകാലം നിൽക്കാനും പോകുന്നില്ല. കാരണം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് കുറെ തൊഴിലാളികൾ ഈ പണി തന്നെ ഉപേക്ഷിച്ച് കുറച്ചൊക്കെ സൗകര്യമുള്ളവർ വിട്ടുപോവുകയാണ്. അതുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങളുള്ളവരെ കിട്ടിയിരിക്കുന്ന സൗകര്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കുന്നവരെ പീഡിപ്പിക്കാതെ അവരെ നല്ല നിലയിൽ സഹായിച്ചുകൊണ്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ മാനേജ്മെന്റിനേക്കാൾ ഞാൻ മനസ്സിലാക്കുന്നത് യൂണിയന്റെ താല്പര്യത്തിന് വേണ്ടി ചില ആളുകളെല്ലാം നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചത് CITU അങ്ങനെ ഒരു യൂണിയൻ ഉണ്ടാക്കണമെന്നുള്ള മോഹമൊന്നുമില്ല. CITU പ്രഖ്യാപിതമായ നയം തന്നെ ഒരു 100 പേര് പണിയെടുക്കുന്നിടത്ത് ഒരു 51 പേരെങ്കിലും യൂണിയനുമായി ബന്ധപ്പെട്ട് വരുന്നെങ്കിൽ മാത്രം അങ്ങോട്ട് പോയി യൂണിയൻ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളതാണ്. ഇവിടെ പക്ഷേ പ്രത്യേക സാഹചര്യം 10-74 പേര് പണിയെടുക്കുന്നിടത്ത് നേരത്തെ സൂചിപ്പിച്ച ചന്ദ്രശേഖരൻ പോരാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം പോലും ഇവിടെ അവരെടുക്കുന്നില്ല. മിനിമം കൂലിയുടെ പ്രശ്നം മാത്രമല്ല 15 കൊല്ലമായി ലീവ് റിസർവ് എന്ന് പറഞ്ഞൊക്കെ ഇട്ടിരിക്കുക. ഞങ്ങൾ ഉന്നയിക്കുന്നത് 365 ദിവസത്തിൽ അല്ലെങ്കിൽ 2 വർഷത്തിൽ 200 ഡ്യൂട്ടി പൂർണ്ണമായി തികയാൻ കഴിയുന്നത് എപ്പോഴാണോ അല്ലെങ്കിൽ നേരത്തെ 200 തികഞ്ഞാൽ ആ സമയത്ത് തന്നെ അവരെ പ്രത്യേക പദവി വെച്ച് ഉയർത്തുകയും അവരെ ലീവ് റിസർവ് അല്ലെങ്കിൽ ടെമ്പററി എന്നുള്ള ആ നിലപാട് മാറ്റി അവരെ പ്രത്യേകമായ പദവിയിലേക്ക് ചേർക്കുകയും കൂടുതൽ ആനുകൂല്യത്തോടുകൂടി അവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയായിരുന്നു ഈ 2 ദിവസം ചന്ദ്രശേഖരനും ഞങ്ങളുമെല്ലാം ചേർന്ന് പണിമുടക്കിയത്. ഇവിടെ സുനു ജോർജിന് അതറിയാൻ പാടില്ല എന്നിട്ടാണോ? അപ്പൊ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇങ്ങനെ എന്റെ ബഹുമാനി സുഹൃത്ത് ശ്രീ പുത്തൻകാലയായാലും സുനു ആയാലും ഒക്കെ നമ്മുടെ എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി ആകരുത് ആളുകളെ സംഘടിപ്പിക്കുന്നത്.
നിങ്ങൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിവിടെ ഒരു വാശിയുമില്ല. ഈ തൊഴിലാളികളെ 18 പേരെയോ 100, 20 പേരെയോ 50 പേരെയോ ഒന്ന് സംഘടിപ്പിച്ച് ഒരു സ്പ്ലിന്റർ യൂണിയനായി നിൽക്കാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ നല്ല നിലയിൽ ഈ ആനുകൂല്യങ്ങൾ ഇന്നത്തെ വ്യവസ്ഥാപിതമായ രീതിയിൽ നിന്ന് കൊടുക്കുക, എന്നിട്ട് അവരെ നിങ്ങൾ തിരിച്ചു വിളിക്കുക, ഞങ്ങൾക്കിവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കി ഈ പഞ്ചായത്ത് പിടിക്കാനോ വരാൻ പോകുന്ന അസംബ്ലി പിടിക്കാനോ സംസ്ഥാനം പിടിക്കാനോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. രാജ്യത്തെ ജനങ്ങളോട് തൊഴിലാളികളോട് അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുകയും അവർക്ക് രാഷ്ട്രീയമായും സാമൂഹ്യമായും അത് നല്ലതാണെന്ന് ബോധ്യം വരികയും ചെയ്താൽ അവര് ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ CPMO അല്ലെങ്കിൽ CIT പ്രതിദാനം ചെയ്യുന്ന താല്പര്യങ്ങളുടെ കൂടെ വന്നാൽ വരുമെന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്, ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ച് നിങ്ങൾ തന്നെ അങ്ങ് എടുത്തു, ഞങ്ങൾക്ക് എന്നാ തർക്കമിരിക്കുന്നത്? പക്ഷേ 15-20 വർഷക്കാലമായി ലീവ് റിസർവ് എന്ന് പറഞ്ഞ് നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിയമത്തിന്റെ പേരിലാണ് എന്ന് ഇവിടുത്തെ ബഹുമാന്യനായിട്ടുള്ള അതിന്റെ മാനേജർ പറയേണ്ടതായിട്ടുണ്ട്.